الله الحبيب نبي محمد رسول الله صلى الله عليه وسلم തങ്ങളെ പഠിപ്പിച്ചിട്ടില്ല മർജി ഹബീബായ നബി തങ്ങളെ പഠിപ്പിച്ചത് വിട്ടുവീഴ്ച ചെയ്യാനാണ് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണം എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പിന്നാലെ വന്നില്ലേ സുറാഖത്ത് ഇബ്നു മാലിക് ആ വധിക്കാൻ വന്ന സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കുതിരെ ഭൂമി അങ്ങ് വിഴുങ്ങിയപ്പോൾ അള്ളാന്റെ ഹബീബിനെ വിളിച്ചില്ലേ യാ റസൂലല്ലാഹ് മുഹമ്മദീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചു പോയ അതേ സുറാഖത്ത് ഇബ്നു മാലിക്കില്ലേ ആ സുറാഖത്ത് ഇബ്നു മാലിക്ക് വിളിച്ചു പോകിയപ്പോൾ അള്ളാന്റെ ഹബീബ് വിട്ടുവീഴ്ച ചെയ്തില്ലേ അള്ളാന്റെ ഹബീബ് പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ അവനെ കല്ലെറിഞ്ഞില്ലോ അവനെ തെറി വിളിച്ചില്ലോ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നിങ്ങളെ കല്ലെറിയാനല്ല വാളുകൊണ്ട് വെട്ടാനല്ല കൊല്ലാനല്ല മറിച്ച് നിങ്ങളെ പിന്നാലെ ഒരാള് വരികയാണ് എന്തിനാ ഒരു നല്ല തെറി വിളിക്കാനാ ഒരു നല്ല തെറി വിളിക്കാൻ അയാള് വരുന്നത് അയാളെ കണ്ടപ്പോ അയാൾ എന്തോ കാരണത്തോ അശ്രദ്ധ കൊണ്ട് കാലൊന്ന് വെച്ചു കുത്തിപ്പോയി അപ്പൊ തന്നെ പറയാ എന്നെ ആക്രമിക്കാമെന്ന് അന്ന വിടൂലടാ കിട്ടിയില്ലേ കാല് വെച്ചു കുത്തിപ്പോയില്ലേ ഇങ്ങോട്ടടിക്കണ്ട പിന്നെ നീ കയ്യിൽ പിടിക്കാത്ത കല്ലുണ്ടോ പിന്നെ നീ കയ്യിൽ പിടിക്കാത്ത വടിയുള്ളോ ഒന്ന് കാല് വെച്ച് കുത്തിയിട്ട് വേദന സഹിക്കുന്നത് കണ്ടപ്പോ നീ അടുത്തേക്ക് പോയിട്ട് അവനെ വെല്ലുവിളിച്ചില്ലേ അതുവരെ ധൈര്യം കിട്ടാത്ത നീ കാല് വെച്ച് കുത്തിയിട്ട് വേദന സഹിക്കുന്നത് കണ്ടപ്പോ അടുത്തേക്ക് ചെന്ന് ചോദിച്ചില്ലേ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊടടാ നീ അവിടെ വെല്ലുവിളിച്ചില്ലേ പിന്നെ നിന്റെ ഊക്ക് കാണിച്ചില്ലേ അള്ളാന്റെ ഹബീബ് ഊക്ക് കാണിച്ചില്ല അവനെ നിസ്സാരപ്പെടുത്തിയില്ല മാപ്പ് ചോദിച്ചപ്പോ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിട്ടുവീഴ്ചയാണ് നമ്മളും പഠിക്കേണ്ടത് നമ്മളെ മതത്തെ തെറി വിളിച്ചോ നമ്മളെ മതത്തിന്റെ ആചാരങ്ങളെ നിസ്സാരപ്പെടുത്തിയോ അവരെ നീ വെറുതെ വിട്ടേക്കു അവരെ നീ തെറി വിളിക്കണ്ട നീ കുറ്റം പറയണ്ട പറയേണ്ടവര് മറുപടി പറഞ്ഞോളും ആലിനീങ്ങൾ മറുപടി പറഞ്ഞോളും വിവരമുള്ളവര് മറുപടി പറഞ്ഞോളും വിവരമില്ലാത്ത നീ മറുപടി പറഞ്ഞ വിവരമില്ലാത്ത നീ ഉത്തരം പറഞ്ഞ അത് പ്രശ്നത്തിന് കാരണമാണ് മനുഷ്യ അതെ അവര് ദീനിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാണ് മനുഷ്യ വിവരമുള്ള ഒരു മറുപടി പറഞ്ഞോളൂ അവര് തിരുത്തണമെന്നോ അല്ലെങ്കിൽ മാറ്റി പറയണമെന്നോ മാപ്പ് പറയണമെന്നോ അവരെന്തെങ്കിലും മറുപടി പറയൂ നീ അത് കണ്ടിട്ട് വിവരമില്ലാത്ത ഞാനും നീയും കൊണ്ടുപോയി ഫേസ്ബുക്കിൽ നിന്റെ വകയിൽ അയാളെ കോലെടുത്തൊരു നായന്റെ രൂപാക്കുക എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവരക്കെതിരെ ലൈക്ക് അടിക്കാൻ ആരുണ്ട് ഇവർക്കെതിരെ കമന്റ് അടിക്കാൻ ആരുണ്ട് നീ എന്തിനാ മുസ്ലിമേ മുസ്ലിമിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നീ എന്തിനാണ് ഇസ്ലാമിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നീ ഏറ്റവും ചുരുങ്ങിയ നിനക്ക് വിവരമില്ലാന്നെങ്കിലും മനസ്സിലാക്കണ്ടേ മനുഷ്യ നിന്റെ വിവരക്കേടിനെ മനസ്സിലാക്കണ്ടേ മനുഷ്യ നിന്റെ അറിവുകേടിനെ മനസ്സിലാക്കണ്ടേ മനുഷ്യ അതൊക്കെ വിവരമുള്ളവർക്ക് വിട്ടുകൊടുക്കൂ ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കൂ പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കൂ എന്തൊരു ലോകാണ് ഇപ്പൊ എല്ലാരും എങ്ങനെയുണ്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ എങ്ങനെയുണ്ട് ഒരു മുസ്ലിം മുലിയാരെ നിസ്സാരപ്പെടുത്താൻ എങ്ങനെയുണ്ട് ഒരു മുത്തലിമിനെ നിസ്സാരപ്പെടുത്താൻ ഇത് ചിന്തിച്ച് നടക്കുകയല്ലേ അതിനെന്ത് വഴിയുണ്ട് എന്ന് ആലോചിക്കുകയല്ലേ ഞാൻ ഇന്നലെ തിരക്ക് വിളിച്ച് അതേ നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത് അതേ കോഴിക്കോട് ജില്ലയുടെ അവസാനവും അതുപോലെ മലപ്പുറം ജില്ലയുടെ എന്റുമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരക്ക് പിടിച്ച് പോവാണ് പരിപാടിക്ക് പോവാണ് അപ്പോഴാണ് എനിക്ക് ഖത്തറിൽ നിന്നൊരു കോളാണ് വിളിച്ചത് ആരാണ് പേര് ഞാൻ പറയുന്നില്ല അയാൾക്ക് എന്തോ അറിയണം വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് വിളിക്കുന്നത് ഞാൻ ചോദിച്ചു ഇന്നാലിന്ന് അയാളല്ലേ അതെ ഞാൻ അയാളാണ് സുഖം തന്നെയല്ലേ ഞാൻ പറഞ്ഞു സുഖം തന്നെയാണ് നിങ്ങൾക്ക് ആലിമീങ്ങളെ വിളിച്ച് കളിയാക്കാനേ നേരമുള്ളൂ ആലിമീങ്ങളെ വിളിച്ച് സ്വീപ്പാക്കാനേ നേരമുള്ളൂ അവരെ ഫോണിൽ കിട്ടാതെ വന്നപ്പോ മുതലിമീങ്ങളായ ഞങ്ങളൊക്കെ പിന്നാലെ നടക്കുകയാണല്ലേ പോലെ നിനക്ക് പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ട് കേട്ടോ നിന്റെ അടവ ഇവിടെ വെച്ചേക്കൂ ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ആലിമീങ്ങളെയും മുതലിമീങ്ങളെയും സമയം കൊല്ലാൻ നടക്കുന്ന
തിനരംഗത്തവരില്ലേ, നാശമുണ്ടാക്കുന്നവരില്ലേ, അപ്പേ അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ അല്ലോ, നീ അവരെ നന്നാക്കണേ അല്ലോ, നീ അവരെ നന്നാക്കാൻ തീരുമാനമില്ലെങ്കിൽ ഈ ഉമ്മത്തിന് അവരെ ശറിൽ നിന്ന് കാക്കണേ അല്ലോ. എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ, മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ആലിമീങ്ങളെ തെറിവിളിക്കാനും വഴിയും വിരുമ്പിക്കുന്നു, മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ആലിമീങ്ങളെ കൊച്ചാക്കാനും വഴിയും വിരുമ്പിക്കുന്നു, പണ്ഡിതന്മാരെ റോഡിൽ താറടിക്കാനും വഴിയും വിരുമ്പിക്കുന്നു. ഒന്നും അറിയില്ല, എല്ലാം അറിയാമെന്ന ധാരണയാണ്, എല്ലാം ഞാൻ പഠിച്ചു എന്നുള്ള ധാരണയാണ്, ഞാൻ പ്രസംഗം കേട്ടിട്ടൊക്കെ പഠിച്ചിട്ട് ഞാൻ കാമിലായിട്ടുണ്ട്. അതേ 10-20 വർഷം പള്ളിയിലും മദ്രസയിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഇരുന്ന് പഠിച്ച് കിതാബ് ഓതി പഠിച്ച ആലിമീങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ട് പഠിച്ചിട്ട് പിന്നെ ആലിമീങ്ങൾക്കെതിരെ പറയാൻ ഞാൻ തന്നെ മതിയെന്ന ധാരണയാ, അവരെ ചോദ്യം ചെയ്യാമെന്ന ധാരണയാ, എന്നിട്ട് ആലിമീങ്ങളെ പരസ്യമങ്ങി ചോദ്യം ചെയ്തിട്ട് നീ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, അന്യമതക്കാര് നോക്കുന്നു അവർക്കിടയിൽ തന്നെ തർക്കമാ, ഈ മതത്തിനെന്ത് വില എന്ന് ചോദിക്കുന്ന വിധത്തിൽ ഉളുപ്പില്ലാതെ ദണമില്ലാതെ റോഡിലിറങ്ങിയിട്ട് ആലിമീങ്ങളെ തെറിവിളിച്ചില്ലേ, ആലിമീങ്ങളെ നിസാരപ്പെടുത്തിയില്ലേ, സോഷ്യൽ മീഡിയയിൽ നീ തിളങ്ങിയില്ലേ, സോഷ്യൽ മീഡിയയിൽ നീ തിളങ്ങുന്നു നിനക്ക് തോന്നിയില്ലേ, ആളുകളൊക്കെ നിന്റെ കൂടെയാണെന്ന് നിനക്ക് തോന്നിയില്ലേ, നിന്റെ വിവരക്കേടാണ് മനുഷ്യ, നിന്റെ ചിന്ത കുറവാണ്, നീ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കൂ. അല്ല ആലിമ അങ്ങനെ തെറ്റിയുന്നുണ്ടെങ്കിലോ, നിന്നോട് ആലിമീങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, നിന്നോട് ആലിമീങ്ങളെ പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ടില്ല, ആലിമീങ്ങൾക്ക് അവരെ ഡ്യൂട്ടിയുണ്ട്, ആലിമീങ്ങളെ ചോദ്യം ചെയ്യാ, വിവരം കേട്ട ഞാൻ വളർന്നിട്ടില്ല, വിവരമില്ലാത്ത നീ വളർന്നിട്ടില്ല, ആലിമീങ്ങളെ മനസ്സിലാക്കൂ മനുഷ്യ, പണ്ഡിതന്മാരെ മനസ്സിലാക്കൂ മനുഷ്യ, വിവരമുള്ളവരെ മനസ്സിലാക്കൂ മനുഷ്യ, വിവരമില്ലെങ്കിൽ വിവരമില്ലെന്ന വിവരമെങ്കിലും നേടിയെടുക്കൂ മനുഷ്യ. അതിനല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നെങ്കിലും മനസ്സിലാക്കണം, വിവരമില്ലെങ്കിൽ എനിക്കതറിയൂല എന്നെങ്കിലും മനസ്സിലാക്കണം. അതിന് ഖുർആൻ സൂറത്തുൽ കൽഫിലൂടെ നബിയുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ ചരിത്രം പഠിപ്പിച്ചില്ലേ, ഞാനത് പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മൂസ നബി അലൈഹി സലാമിന്റെ ചരിത്രം ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയില്ലേ, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നെങ്കിലും മനസ്സിലാക്കണം, വിവരമില്ലെങ്കിൽ എനിക്കതറിയൂല എന്നെങ്കിലും മനസ്സിലാക്കണം. അതാണ് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിവരമില്ല എങ്കിൽ അതുകൊണ്ട് തരക്കേടില്ല, സാരമില്ല, എല്ലാരും ആലിമീങ്ങളാകൂല, എല്ലാരും വേദ പറയുന്നവരാകൂല, എല്ലാരും പണ്ഡിതന്മാരാകൂല, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാരും വേദ പറയൂല, ഈ സദസ്സിൽ തന്നെ എത്ര ആലിമീങ്ങളുണ്ട്, എത്ര ബഹുമാനിപ്പിക്കപ്പെടേണ്ടവരുണ്ട്, എത്ര ആദരിക്കപ്പെടേണ്ടവരുണ്ട്, അവര് ചിലപ്പോ വേദ പറയൂല, പക്ഷെ അവരാലിമീങ്ങളോ അതേ സ്ഥാനത്ത് നേരെ തിരിച്ചുമില്ലേ, വിവരം കെട്ട എന്നെ പോലെയുള്ളവർ വയത് പറയുന്നു, ആലിമീങ്ങൾ വയത് കേൾക്കുന്നു, അവർക്ക് വയത് പറയാനറിയൂല, വയത് പറയാൻ കഴിയൂല, പക്ഷെ വയത് പറയുന്ന ഒരു വിവരവുമില്ലാത്ത എന്നെക്കാൾ എത്രയോ വിവരമുള്ള പണ്ഡിതന്മാരാ, എല്ലാം എല്ലാവർക്കും വല്ല കൊടുക്കൂല, എല്ലാരും പണ്ഡിതന്മാര്, എല്ലാരും വയൽ പറയുന്നു, വയലിനെന്ത് പ്രസക്തിയാ, പിന്നെ വയലിനെന്ത് പ്രസക്തിയാ, പിന്നെ ഇൽമിനെന്ത് പ്രസക്തിയാണ്, എല്ലാരും പണക്കാരാണ്, ഒരാളും പാവപ്പെട്ടവനില്ല, പിന്നെ പണക്കാരന് പ്രസക്തിയുണ്ടോ, താഴ്ന്നവനും മേലെയുള്ളവനൊക്കെ വേണം, പണക്കാരൻ വേണം, ഇൽമുള്ളവൻ വേണം, വിവരമില്ലാത്തവനും വേണം, വിവരമില്ല എന്നതൊരു തെറ്റല്ല, ശേഖാലിമാറിയുള്ളോ എന്ന് പറഞ്ഞു, വിവരമില്ലെങ്കിൽ സാരമില്ല, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം വേണം, എങ്ങനെ ഇവരില്ലെങ്കിൽ സാരില്ല, ഇവരില്ലെങ്കിൽ ഇവരില്ല എന്നുള്ളൊരു വിവരാണ് വേണം, അതുമില്ലെങ്കിലോ ഓനെ കൊണ്ടുള്ള ഷെറ് തീരൂല, ഓനെ കൊണ്ടുള്ള ഷെറ് ഒരു കാലത്തും തീരൂല, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന വിവരം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സാലിമാ മറിയുന്നോ എന്ന് പറഞ്ഞു, വിവരമുണ്ട്, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന വിവരം വേണം, രണ്ട്, വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സ് വേണം. നമുക്കറിയാത്തൊരു മസല ചോദിച്ചു നോക്കിയിട്ട് എനിക്കറിയില്ല എന്ന് പറയണം,
ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറയണം, ചോദിച്ച് പറയാന്ന് പറയണം. അപ്പൊ അവരെന്നെ തെറ്റിദ്ധരിക്കൂലേ, എനിക്കൊരു ഗുണ്ടു അറിയൂല എന്ന് തെറ്റിദ്ധരിക്കൂലേ, വളരെ ചെറിയ മസാലയല്ലേ ആള് ചോദിച്ചത്, എനിക്ക് അറിയൂല എന്ന് പറയൂലേ. ചോദിക്കട്ടെ മനുഷ്യ, സാലിമാമ തങ്ങള് പറഞ്ഞത് ഏറ്റവും വലിയ വിവരം, വിവരമില്ലെങ്കിൽ അത് പറയലോ, എനിക്കത് അറിയൂല എന്ന് പറയലോ. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മദഹശീലുകൾ, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ www.youtube.com/ഇല്യാസ് മുണ്ടംപറമ്പ്.